നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. എം പി രാഹുൽ ഗാന്ധിയെ കാണാനില്ലെന്ന പരാതി നൽകിയ യുവമോർച്ച നേതാവിനെതിരെ പോലീസ് കേസെടുത്തു. യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി അജിത് തോമസിനെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. പോത്തുകൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ എസ് അജേഷ് എടക്കര സിഐക്ക് നൽകിയ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. കോൺഗ്രസ് നേതാവിനെ മനഃപൂർവ്വം അപമാനിക്കാനും അപകീർത്തിപ്പെടുത്താനുമാണ് ഇത്തരത്തിൽ പരാതി നൽകിയതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അജേഷിന്റെ പരാതി. മാത്രമല്ല, വയനാട് എം പി രാഹുൽ ഗാന്ധി എവിടെയാണ് ഉള്ളതെന്ന് അറിയില്ലെന്നും അദ്ദേഹം എവിടെയാണ് ഉള്ളതെന്ന് സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നുണ്ടെന്നും അതെല്ലാം നീക്കം ചെയ്യണമെന്നുമായിരുന്നു അജി നൽകിയ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. അജിത് തോമസിന്റെ പരാതിയിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. സമീപകാലത്താണ് രാഹുൽ ഗാന്ധി എവിടെയെന്ന തരത്തിലുള്ള ചോദ്യം രാജ്യവ്യാപകമായി പരന്നത്. കോൺഗ്രസിന്റെ ഭാവി പ്രതിസന്ധിയിൽ നിന്നിരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്തതും ഇതേ ചോദ്യം തന്നെയായിരുന്നു. ഗൂഗിൾ സെർച്ച് എഞ്ചിന്റെ കണക്കുകൂട്ടൽ പ്രകാരമാണിത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ 4.5 ലക്ഷത്തിനുമേൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വയനാട്ടിൽ നിന്നും ജയിപ്പിച്ചുവിട്ടത്. രാഹുലിനെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏതാണ് ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും മികച്ച വിജയം സമ്മാനിച്ചാണ് വയനാട് വരവേറ്റത്. എന്നാൽ വയനാട്ടിലെ സുൽത്താൻ ബത്തേരി സർവജൻ സ്കൂളിൽ നിന്നും പാമ്പകടിയേറ്റ് വിദ്യാർത്ഥിനി മരിച്ചപ്പോൾ ഇതേ എം പിയെ രാഹുലിനോട് മത്സരിച്ച് തോറ്റ സ്ഥാനാർത്ഥിയും തേടിയിരുന്നു. മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന്റെ ഭാവി ത്രിശങ്കു സ്വർഗത്തിൽ നിന്ന സമയത്തും ഭാരങ്ങളിൽ നിന്നും വിമുക്തി നേടാനായി രാഹുൽജി വിദേശത്ത് ധ്യാനത്തിന് പോവുകയാണെന്നാണ് അണികളും അപ്പോൾ പറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.